ി ഷോയിലൂടെ കടന്നു വന്ന റിമ കലിംഗൽ മിസ് കേരള മത്സരത്തിൽ പങ്കെടുത്ത് വിജയിയായി തുടർന്ന് മലയാള സിനിമയിലെത്തി പ്രേക്ഷകരുടെ മാറുകയായിരുന്നു താരം ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഋതു എന്ന ചിത്രത്തിലൂടെയാണ് റിമ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അതേ വർഷം തന്നെ ലാൽ ജോസിന്റെ നീലത്താമര എന്ന ചിത്രത്തിലും റിമ ശ്രദ്ധേയമായ വേഷം ചെയ്യുകയുണ്ടായി പിന്നീട് പിന്നീടിങ്ങോട്ട് നിരവധി നല്ല കഥാപാത്രങ്ങൾ താരം സമ്മാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം റിമയെ തേടിയെത്തി നിദ്ര ട്വന്റി ടു ഫീമെൽ കോട്ടയം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലാണ് താരത്തിന് അവാർഡ് ലഭിച്ചത് തുടർന്ന് നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ റിമ നടിയെന്ന നിലയിലും നിർമാതാവ് എന്ന നിലയിലും മലയാളത്തിൽ ഇന്ന് സജീവമായി നിൽക്കുകയാണ് സംവിധായകൻ ആശിഖബുവുമായുള്ള വിവാഹത്തിന് ശേഷം നിരവധി വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് പല സമകാലിക വിഷയങ്ങളിലും തുറന്നു പറിച്ചിലുകൾ നടത്താറുള്ള താരത്തിന് നിരവധി വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് മലയാള സിനിമാ നടിമാരുടെ സംഘടനയായ ഡബ്ല്യു സി സിയിലെ പ്രധാന അംഗം കൂടിയാണ് റിമ റിമയുടെ തുറന്നു പറച്ചിലുകളും നിലപാടുകളും താരത്തിന് നിരവധി വിമർശകരെ സിനിമാ മേഖലയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ താരം പൊതുവേദിയിൽ പൊരിച്ച മീനിനെ കുറിച്ച് പറഞ്ഞത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു തന്റെ ഫെമിനിസം തുടങ്ങുന്നത് ഒരു മീൻ വർദ്ധത്തിൽ നിന്നുമാണെന്നാണ് നടി പറഞ്ഞത് തന്റെ വീട്ടിൽ അമ്മയുടെ പക്കൽ നിന്നും ഒരിക്കലും പൊരിച്ച മീൻ തനിക്ക് മാത്രം കിട്ടിയിട്ടില്ല എന്നാൽ തന്റെ സഹോദരനും അച്ഛനും അമ്മ നൽകിയെന്നും അവിടെ നിന്നാണ് തന്റെ ഉള്ളിലെ ഫെമിനിസം വളർന്നതെന്നും താരം പറഞ്ഞിരുന്നു ഇത് പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാവുകയും ട്രോളുകൾ ഉണ്ടാവുകയും ചെയ്യപ്പെട്ടു തന്റെ വീട്ടിലെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണത്തിലൂടെയാണ് താൻ ആ പൊരിച്ചതെന്നും എന്നാൽ ഇപ്പോൾ ചർച്ചകളിൽ ഈ വാക്കുകൾ പലപ്പോഴും കടന്നു കൂടാറുണ്ടെന്നും താരം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അന്നത്തെ വിവാദം വീട്ടുകാരിൽ എത്രത്തോളം ആണ് ഉണ്ടാക്കിയത് എന്ന കാര്യമാണ് താരം അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് കുട്ടിക്കാലം മുതൽ എന്റെ വീട്ടിൽ കലഹിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് പൊരിച്ച മീനിനെ കുറിച്ച് പൊതുവേദിയിൽ സംസാരിച്ചത് ചേട്ടന് കൊടുത്ത മീനിനെ പകുതി എനിക്ക് കൂടി ഉള്ളതാണ് എന്ന അവകാശ ബോധമായിരുന്നു ഞാൻ അവിടെ പറഞ്ഞത് അത് വിവാദമായപ്പോൾ അമ്മയ്ക്ക് വളരെ സങ്കടമായി ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണമാണ് അന്ന് പറഞ്ഞത് പക്ഷേ അത് ഈ രീതിയിൽ വൈറലാകുമെന്ന് ഞാനും വിചാരിച്ചില്ല വേദനിച്ചത് എൻ്റെ വീട്ടുകാർക്കായിരുന്നു പക്ഷെ അന്ന് കുട്ടിക്കാലത്ത് എനിക്ക് എത്രത്തോളം വേദനയുണ്ടായി എന്നവർ തിരിച്ചറിയുകയും ചെയ്തു ഇപ്പോൾ അവർ അത് തിരുത്തുകയും ചെയ്തു റിമ പറയുന്നു